ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ ആൽമരം പൊട്ടിവീണ സുബ്രഹ്മണ്യ കോവിൽ തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കാറ്റിലും മഴയിലും ഉപദേവനായ സുബ്രഹ്മണ്യന്റെ കോവിലിനോട് ചേർന്നുള്ള ആൽമരത്തിന്റെ ഒരു ഭാഗം പൊട്ടിവീണത്. ശ്രീകോവിലിന്റെ മുകളിലേക്ക് ആൽമരം പൊട്ടിവീണതിനെ തുടർന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം പൂർണ്ണമായും തകർന്നു. ക്ഷേത്രത്തിനെ ചേർന്നുള്ള വലിയ ആലയം വളരെ എത്ര വർഷം അതിന് പഴക്കേണ്ടതെന്ന് ജീവിച്ചിരിക്കുന്നത് അറിയാത്ത അവസ്ഥയാണ്. ആലിൻ്റെ കൊമ്പുകളും കടഭാഗവും ദ്രവിച്ച് അത് വലിയൊരു ഭാഗം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിൽ പതിച്ച് ആകെ തകർന്നിരിക്കുകയാണ്. ഈ വിഷയം ഈ ആലിൻ്റെ ഈ അവസ്ഥ പല പ്രാവശ്യം ഡിപ്പാർട്ട്മെൻറ്റിനെ ഞങ്ങൾ കാണിക്കുകയും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ദേവസ്വം ബോർഡിന് ഇതിന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. അനവധി വട്ടം പറയുകയും ഇതിനു മുമ്പേ ഒരു ഭാഗത്തെ വലിയ കൊമ്പ് ഞങ്ങളാൽ അത് മുറിച്ച് തല കൊമ്പിൻ്റെ തലയിറക്കി നിർത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കുറച്ച് വർഷം കിട്ട് നീങ്ങി കിട്ടി. പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള കൊമ്പും എല്ലാം ഉടനെ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ക്ഷേത്രം മുഴുവൻ നശിക്കും എന്നുള്ള ഈ അവസ്ഥ വളരെയധികം പ്രാവശ്യം അവരെ നേരിൽ ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ അനാസ്ഥ ഇതുമാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ തൊട്ടൊരു ഗണപതി കോവിലിനോട് ചേർത്തിട്ടുള്ള ഒരാളിൻ്റെ ഒരു വലിയ ശായിക്കും ഇതേ അവസ്ഥയാണ്. ഇത് വളരെ പരിതാപകരമാണ്. ഇങ്ങനൊരവസ്ഥയിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു. എല്ലാ ഇതിന് എത്രയും വേണ്ട നടപടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നും എല്ലാ